പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഗവൺമെൻറ് ജോലി കിട്ടുമോ? കിട്ടും, ധാരാളം ജോലികളുണ്ട്. അതിൽ 25 ജോലികളാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്പർ 1, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ജോലിയാണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ്. ജസ്റ്റ് പ്ലസ് ടു ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. നമുക്കതിൽ ജോലി ലഭിച്ചാൽ പിന്നെ പ്രൊമോഷനിലൂടെ ഹയർ പോസ്റ്റുകളിൽ എത്താൻ സാധിക്കും. നമ്പർ 2, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, VEO. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. അപ്പോൾ പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം അറിഞ്ഞേക്കുക, PSC നമുക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമുക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കുക. 18 വയസ്സ് തികഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് PSC ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്പർ 3, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ. ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഗാർഡ് എന്നൊക്കെ അറിയാറുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷനും പ്ലസ് ടു ആണ്. ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ ഫീൽഡ് സെലക്ട് ചെയ്യാം. 4, ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഇപ്പോൾ അതറിയുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നാണ്. അതായത് എല്ലാ ഓഫീസുകളിലും ഓഫീസ് വർക്ക് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ട്. അതാണ് ഓഫീസ് അസിസ്റ്റൻറ്റ്. ഒന്നോ ഒന്നിൽ കൂടുതലോ പോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ് അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനും പ്ലസ് ടു ആണ്. നെക്സ്റ്റ് 1, LD ക്ലർക്ക്. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ധാരാളം ക്ലറിക്കൽ പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ധാരാളം വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് LD ക്ലർക്ക് ആകാനുള്ളത്. LD ക്ലർക്കായി നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സർവീസ് അനുസരിച്ച് പ്രൊമോഷനായിട്ട് UD ക്ലർക്കാവും, പിന്നെ സൂപ്രണ്ടാകും. അങ്ങനെ നമുക്ക് പ്രൊമോഷനിലൂടെ ഉയർന്ന ജോലി സാധ്യതകളിലേക്കൊക്കെ എത്താൻ സാധിക്കും. അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. മറ്റൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ജോലിയാണ് പൈലറ്റ്. അല്ലേ, പല കുട്ടികൾക്കും പൈലറ്റ് ആകാൻ ആഗ്രഹമുണ്ട്. പൈലറ്റ് ആകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. അതുപോലെ തന്നെ എയർ ഹോസ്റ്റസ്, എയർ ക്രൂ, ക്യാബിൻ ക്രൂ. അപ്പോൾ ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും മിനിമം, എല്ലാവരുടെയും അല്ല, പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈവൻ പൈലറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1, വില്ലേജ് മാൻ. അപ്പോൾ വില്ലേജ് മാൻ എന്നൊരു PSC പോസ്റ്റ് ഉണ്ട്. അതിൻ്റെയും മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. നെക്സ്റ്റ് 1, ലാബ് അസിസ്റ്റൻ്റ്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ലാബ് അസിസ്റ്റൻറ്റുമാരുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം പ്രാക്ടിക്കൽ ചെയ്യുന്ന കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അതിനൊക്കെ ലാബുണ്ട്. അപ്പോൾ ഈ ലാബിൽ നിങ്ങളെ സഹായിക്കുന്നതിനായിട്ടുള്ള ആളാണ് ലാബ് അസിസ്റ്റൻറ്റ്. അപ്പോൾ പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC നോട്ടിഫിക്കേഷനിൽ ലാബ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, ജോലി കിട്ടും. ഓക്കെ, എല്ലാ ജോലികൾക്കും അറിയാമല്ലോ ഗവൺമെൻറ് ജോലിക്ക് ഒരു മിനിമം സാലറി ഉണ്ട്, ബേസിക് പേ ഉണ്ട്. അപ്പോൾ തീരെ കുറഞ്ഞതല്ല സാലറി, അതുകൊണ്ട് വിഷമിക്കേണ്ട, അപ്ലൈ ചെയ്യുക. പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മറ്റൊരു ജോലിയാണ് കണ്ടക്ടർ. KSRTC കണ്ടക്ടർ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. നെക്സ്റ്റ് 1, സിവിൽ പോലീസ് ഓഫീസർ. ഇപ്പോൾ സ്പോർട്സിലൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ സ്പോർട്സ് കോട്ടയുടെ മെരിറ്റ്, നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിനും വെയിറ്റേജോട് കൂടെ ലഭിക്കാവുന്നൊരു ജോലിയാണിത്. അതിനും ഫിസിക്കൽ എബിലിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ. ഒരു പോലീസ് ആകുന്നതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. പോലീസിൽ തന്നെ ഇപ്പോൾ ബോയ്സിനും ഗേൾസിനും അല്ലെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം അപ്ലൈ ചെയ്യാവുന്നൊരു ജോലിയാണ്. അതിൽ പിങ്ക് പോലീസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, BSF ഉണ്ട്, ഡൽഹി പോലീസ് ഉണ്ട്. അങ്ങനെ പോലീസിൽ തന്നെ പല സെക്ഷനുണ്ട്. അപ്പോൾ അതിനും മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. എന്നാൽ SI ആകുന്നതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് SI ടെസ്റ്റ് എഴുതി ഡയറക്റ്റായി SI പോസ്റ്റിലോട്ട് കയറാം. അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ നമുക്ക് പോലീസായി കയറിയതിന് ശേഷം പ്രൊമോഷനിലൂടെ, അതായത് സർവീസ് അനുസരിച്ച് നമുക്ക് പ്രൊമോഷനിലായിട്ട് ASI, SI അങ്ങനെ നമുക്ക് SI ആയിട്ടൊക്കെ റിട്ടയർ ചെയ്യാം. നെക്സ്റ്റ് 1, ഫയർ ഗാർഡ്. ഫയർ ഫോഴ്സിലെ മറ്റൊരു ജോലിയാണ് ഫയർമാൻ അല്ലെങ്കിൽ ഫയർ ഗാർഡ്. അതിൻ്റെയും മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. എക്സൈസിലും അതുപോലെ തന്നെ ഒരു ജോലിയുണ്ട്, എക്സൈസ് ഗാർഡ്. അതിൻ്റെയും മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. SSC
അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ടെസ്റ്റും ഉണ്ട്, അതുപോലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു എസ് എസ് സിയുടെ ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ കീഴിൽ ധാരാളം ജോലികളുണ്ട്. പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ അതിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനാകും. നേരത്തെ ഞാൻ എക്സൈസ് ഗാർഡ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ് ഫോറസ്റ്റ് ഗാർഡ്. ആ ഫോറസ്റ്റ് ഗാർഡിൻ്റെയും ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. റെയിൽവേയിലെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ ധാരാളം ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ITI അല്ലെങ്കിൽ പോളിടെക്നിക് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റോടുകൂടെ ഏത് ട്രേഡിലാണോ നിങ്ങൾ ITI അല്ലെങ്കിൽ പോളിടെക്നിക് കഴിയുന്നത് അതിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ ധാരാളം ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. BSF സെക്യൂരിറ്റി ആ ഒരു സെക്ഷനിലെ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജോലികൾക്ക്. ആർമി, നേവി, എയർഫോഴ്സ് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാവുന്ന മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. അതിൽ തന്നെ ഒരു നല്ലൊരു ഗസറ്റഡ് പോസ്റ്റാണ് NDA വഴി നമുക്ക് ലഭിക്കുന്ന പോസ്റ്റുകൾ. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതിന് മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതി. ഇപ്പോൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം, ടെസ്റ്റ് എഴുതാം, റിട്ടേൺ ടെസ്റ്റ് എഴുതാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനും മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. നാഷണൽ എയർലൈൻ അതോറിറ്റീസിൽ അപ്ലൈ ചെയ്യാം, ധാരാളം പോസ്റ്റുകളുണ്ട്. പ്രൊമോഷൻ മാനേജർ പോസ്റ്റിലേക്ക് വരെ പ്രൊമോഷനായി പോകാനുള്ള ധാരാളം പോസ്റ്റുകളുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റീസ് അതിലും പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എയർലൈൻ ഗ്രൗണ്ട് സ്റ്റാഫ്, എയർലൈൻ അതായത് ഇപ്പോൾ ഓരോ എയർപോർട്ടിലും ഗ്രൗണ്ട് ലൈൻ സ്റ്റാഫുണ്ട്. ഓരോ ഫ്ലൈറ്റ് വരുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പല പല സെക്ഷനിൽ അതിന് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ ആവശ്യമുണ്ട്. അങ്ങനെ ഗ്രൗണ്ട് ലെവൽ സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ്. നേരത്തെ ഞാൻ എക്സൈസ് ഗാർഡ് പറഞ്ഞു, ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞു, അതുപോലെ മറ്റൊരു ഇതാണ് ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ്. അതായത് ഇപ്പോൾ ഷിപ്പ് യാർഡുണ്ടല്ലോ കൊച്ചി, ഓരോ ഷിപ്പ് യാർഡിലും ഇങ്ങനെ ഒരു പോസ്റ്റുണ്ട്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. കോസ്റ്റ് ഗാർഡായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെയും ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു. മറ്റാരും അധികം ശ്രദ്ധിക്കാത്ത മറ്റൊരു ജോലിയാണ് ടെറിട്ടോറിയൽ ആർമി ജോബ്സ്. ടെറിട്ടോറിയൽ ആർമി ജോബ്സിനും സാധാരണ കുട്ടികൾ ആരും ശ്രദ്ധിക്കാറില്ല. നമുക്ക് ഏത് ജോലിയെക്കുറിച്ചാണോ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, എവിടേക്കെയാണ് പോസ്റ്റിംഗ്, എങ്ങനെയാണ് റിട്ടേൺ എക്സാം, എങ്ങനെയാണ് നമ്മുടെ പിന്നെ ഇൻ്റർവ്യൂ, പിന്നെ ചില ടെസ്റ്റുകൾക്കെല്ലാം അല്ലെങ്കിൽ ചില ജോലികൾക്കെല്ലാം ഫിസിക്കൽ ടെസ്റ്റുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ, അതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ വച്ച് തന്നെ അല്ലെങ്കിൽ ഹൈസ്കൂൾ മുതൽ തന്നെ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം ഫിസിക്കൽ എബിലിറ്റിക്ക് വേണ്ടി ഓരോ ദിവസവും കുറച്ച് ദൂരം ഒന്ന് ഓടുക, നടക്കുക, അങ്ങനെ നമ്മുടെ ഒരു ബോഡി ആ ഒരു ടെസ്റ്റിന് എന്താ നമ്മളൊന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, നമ്മൾ ആ ടെസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി തന്നെ നിങ്ങൾ അതിനുവേണ്ടി ആദ്യം മുതൽക്കേ പ്രിപ്പയർ ചെയ്യണം. മറ്റൊരു കാര്യം, ഞാനിപ്പോൾ ഈ കരിയർ ഗൈഡൻസിൻ്റെ ഒരു ആളായതുകൊണ്ട് കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ആവുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എത്രയും വേഗം നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും നല്ല നിലകളിൽ എത്തിച്ചേരട്ടെ. ബെസ്റ്റ് വിഷസ്.